ഇന്ന് കൊട്ടി കലാശമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒപ്പം കെ പി വേണുഗോപാലും അവരോടൊപ്പം തന്നെ പ്രചാരണത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് ഈ ഒരു പ്രദേശത്ത് വയനാട്ടിൽ തന്നെ കാലുകുത്താൻ ഇടമില്ലാത്തവണ്ണം ആളുകൾ, അത്രയും ആളുകളാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും കാണാനായി എത്തിയിരിക്കുന്നത്. പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴും ആവേശം ഒട്ടും ചോർന്നിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി ുന്നു. അത്രയധികം ആളുകളാണ് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിലൊരു കൊട്ടിക്കലാശം തന്നെ കൊട്ടിക്കലാശത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതിൽ ഒരു സംശയം തന്നെയാണുള്ളത്. അത്രയധികം ആളുകളുണ്ട്. കൊടികളും അതുപോലെ തന്നെ ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ ഇപ്പോൾ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെ പ്രിയങ്കയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അവസാനഘട്ട പ്രചരണത്തിനായി എത്തിയിരിക്കുകയാണ്. നിരവധി ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് കൂടുതൽ ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അതുകൂടാതെ തന്നെ നിരവധി പ്രവർത്തകർക്ക് അവർക്കൊപ്പം തന്നെ നിരവധി പ്രവർത്തകരും അതുപോലെ തന്നെ ജനങ്ങളെല്ലാം തന്നെ രാഹുൽ പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ട് എന്നുള്ളതിന് തന്നെ ഏറ്റവും വലിയൊരു തെളിവും കൂടിയാണ് ഈ ഒരു റോഡ് ഷോ എന്നുള്ളത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിരവധി ആളുകളാണ് പ്രിയങ്ക ഗാന്ധിയെ കാണുവാനും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം നിന്നുകൊണ്ട് സെൽഫി എടുക്കാനും അതുപോലെ തന്നെ നേരത്തെ തന്നെ പ്രിയങ്ക വയനാട്ടിലേക്ക് പ്രചരണത്തിൽ എത്തിയപ്പോൾ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് പ്രിയങ്കയെ കാണാനും അതുപോലെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രചരണ പരിപാടിയിലേക്ക് എത്തിയതും. ഏതായാലും പ്രചരണ പരിപാടികൾ ഇവിടെ വയനാട്ടിൽ കൊടുക്കുകയാണ്. പ്രചരണത്തിൽ ആരും തന്നെ ഒട്ടും പുറകോട്ടല്ല. മൂന്ന് സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രചരണം കൊടുക്കുകയാണ്. ഇനി കൊട്ടിക്കലാശങ്ങള് മണിക്കൂറുകൾ മാത്രമേ കുട്ടിക്കലാശത്തിലുള്ളൂ. തിരുവമ്പാടിയിൽ നിന്നും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഈ റോഡ് ഷോ പ്രിയങ്കയുടെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും റോഡ് ഷോ നടന്ന് അവസാനം തിരുവമ്പാടിയിലെ ബസ് സ്റ്റാൻഡിലായിരിക്കും ഈ കൊട്ടിക്കലാശം അവസാനിക്കുക. ഏതായാലും കൊട്ടിക്കലാശം കൊട്ടിക്കേറാൻ ഇനി മിനിറ്റുകളും മണിക്കൂറുകളും മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. പ്രവർത്തകരെല്ലാവരും തന്നെ വലിയ ആവശ്യത്തിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇന്നലെ കാണാം രാഹുലിനും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം തന്നെ കെ സി വേണുഗോപാലും ഈ പ്രചാരണത്തിന് ആക്കം കൂട്ടുവാൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രവർത്തകർക്കെല്ലാം വലിയ ഊർജ്ജം പകർന്നുകൊണ്ടാണ് ഇരുവരുടെയും ഒരു റോഡ് ഷോ നടക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും വലിയ ആവശ്യത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കൊട്ടിക്കലാശത്തിന്. ഏതായാലും കൊട്ടിക്കലാശം കൊട്ടിക്കേറും. ആവേശകരമായ ഒരു കൊട്ടിക്കലാശം തന്നെയായിരിക്കും. പ്രവർത്തകരും അതുപോലെ തന്നെ ജനങ്ങളും വലിയ ആവേശത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. കൊട്ടിക്കലാശം ശക്തി പ്രകടനമാക്കാൻ തന്നെയാണ് മുന്നണികൾ എത്തിയിരിക്കുന്നത്. തിരുവമ്പാടിയിലും പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് നടക്കും. അഭിന, തുടരാം. ശക്തികൾക്കെതിരെ ഇന്ത്യയുടെ ബഹുസ്വരത്തിന്
പദ്ധതിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അഭിനയ ചേരുന്നുണ്ട്. അഭിന, വൈകുന്നേരത്തോടുകൂടി കൊട്ടിക്കലാശം കൊട്ടിക്കയറും. ഇനി കൊട്ടിക്കലാശം ശക്തി പ്രകടനമാക്കാൻ തന്നെയാണ് മുന്നണികളുടെ തീരുമാനം. വൈകുന്നേരത്തോടുകൂടി പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ തിരുവമ്പാടിയിലും നടക്കുമല്ലേ? എന്ന് പറയുമ്പോൾ തന്നെ മുക്കത്തുകാരുടെ തന്നെ ഒരു പ്രിയങ്കരിയാണ് പ്രിയങ്ക എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണത്തിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പ്രിയങ്ക പ്രിയങ്കരിയാണ് മുക്കത്തുകാരുടെ അല്ലെങ്കിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നും കൂടുതലായും പ്രിയങ്കരി ആയിട്ടുള്ളത് പ്രിയങ്ക തന്നെയാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ സ്വീകരിക്കാൻ പ്രിയങ്കയ്ക്ക് വലിയ രീതിയിൽ ഒരു ആവേശകരമായ രീതിയിൽ ഒരു കൊട്ടിക്കലാശം കൊട്ടിക്കലാശത്തിന് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് പാർട്ടി നേതാക്കളെല്ലാം ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന് രാവിലെ 7 മണിയോടുകൂടി തന്നെ പ്രവർത്തകരെല്ലാം തിരുവമ്പാടിയിൽ എത്തി അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. സ്വർണങ്ങളും അതുപോലെ തന്നെ ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും അടക്കം വലിയ രീതിയിലൊരു ക്രമീകരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് പ്രിയങ്കയെ അഭിവാദ്യം ചെയ്യാനും അതുപോലെ തന്നെ പ്രിയങ്കയ്ക്ക് ഒപ്പം നിന്ന് സെൽഫി എടുക്കാനും കൂടാതെ സംസാരിക്കാനും എല്ലാത്തിനും നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ തിരുവമ്പാടിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ളവർ എല്ലാവരും തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്നല്ല, ഇപ്പോൾ നിരവധി ആളുകളാണ് ഈ തിരുവമ്പാടി ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ പ്രദേശത്തെല്ലാം ഇപ്പോൾ തന്നെ നിരവധി ആളുകളാണ് തിരുവമ്പാടിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്രമാത്രം ഇരുകൈയും നീട്ടിയാണ് പ്രിയങ്കയെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലം പ്രിയങ്ക ഗാന്ധി ഉറപ്പിച്ച് വെച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ന് കൊട്ടിക്കലാശം കൊട്ടിക്കേറുകയാണ്. അത് കൂടാതെ തന്നെ പ്രിയങ്കയുടെ കന്നി അംഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിൽ ഒരു പ്രകടനമായിരിക്കും ഈ തിരുവമ്പാടിയിൽ നടക്കുക എന്നുള്ളത്. അത് 3 പാർട്ടികളും ഒരുമിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥികളും കൂടാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ അധികം എല്ലാവരും മുക്കത്തായിരിക്കും എത്തുക. ഈ ഒരു പ്രകടനം മുക്കത്ത് വെച്ചായിരിക്കും കൊട്ടിക്കലാശം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അടക്കം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും പോലീസുകാരുടെ സുരക്ഷ ഇപ്പോഴും ഈ തിരുവമ്പാടിയിലുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം തന്നെ ആയിരിക്കും ഇവിടെ നടക്കുക. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളതായിരിക്കും ഒരു കൊട്ടിക്കലാശം എന്നാണ് ഇപ്പൊ നമുക്ക് നേതാക്കളെല്ലാം പറയുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ കൊട്ടിക്കലാശത്തിന് കാണാം എന്ന് തന്നെ പറയാം. കുട്ടികളൊക്കെ എങ്ങനെയായിരിക്കും കൊട്ടിക്കേറാൻ പോവുക എന്നുള്ളൊരു ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് എന്നുള്ളതാണ്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഇതാ കുട്ടികളടക്കം നിരവധി ആളുകൾ ഇപ്പോൾ ഈ ബാങ്ക് മേള അടക്കമുള്ളതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു കൊട്ടിക്കലാശത്തിനായിട്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇവിടേക്ക് എത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഈ വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ കുട്ടികളെല്ലാം ഒക്കെ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ കൊട്ടിക്കലാശം എങ്ങനെയായിരിക്കും ഇനി എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. അതിന് ഇനി മണിക്കൂറുകൾ മാത്രമേ